മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിയോൾ പാടശേഖരങ്ങളിലെ തരിശു ഭൂമികൾ കൃഷിയോഗ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെക്കനൈസേഷൻ ടീം പരിശോധന നടത്തി. സിഒ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിയോൾ പാടശേഖരങ്ങളിലെ തരിശായി കിടക്കുന്ന ഇടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്താനാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ മെക്കനൈസേഷൻ ടീമാണ് സന്ദർശനം നടത്തിയത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം പള്ളിയോൾ പാടശേഖരത്തെ 125 ഏക്കർ ഭൂമിയിലെ പരമാവധി ഭാഗം കൃഷിക്കെങ്ങനെ അനുയോജ്യമാക്കിയെടുക്കാൻ പറ്റുമെന്ന് അറിയാനാണ് സംഘമെത്തിയത്. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്തുന്നതിനാൽ പള്ളിയോൾ ഭാഗത്തെ വയലുകളിൽ വെള്ളം മൂടി നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. വെള്ളം മൂടി നിൽക്കുന്ന വയലുകളിലെ ജലവിധാനം അനുയോജ്യമായ അനുപാതത്തിലെത്തിക്കാൻ യന്ത്രവൽകൃത സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ഇവിടെ കൃഷി സാധ്യമാവുകയുള്ളൂ. മെക്കനൈസേഷൻ സിഇഒ ജയകുമാർ, പ്രൊജക്ട് എഞ്ചിനീയർമാരായ ജിതിഷ്, അർച്ചന എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പള്ളിയോൾ, പുത്തൻകുളം എന്നിവിടങ്ങളിൽ കൃഷിഭൂമിയോടൊപ്പം പാരമ്പര്യ ജലസ്രോതസ്സുകളും ഇവർ നിരീക്ഷിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്പളത്ത് സുധ, മൈമൂന കടുക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, കൃഷി ഓഫീസർ ദർശന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാമണി മോഹൻദാസ് തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.